നിങ്ങള് വെളിയിൽ നിന്ന് ആഹാരം കഴിക്കുന്നവരാണോ? എന്നാ താഴത്തെ വീഡിയോ ഒന്ന് കണ്ടേ. ഇത്രയും നമ്മളെ നമ്മളെ ഞങ്ങൾ ഈ കൊണ്ടുപോയ സാമാനം ഇത് ഈ സാമാനം കൊണ്ടുപോയി ഇത് തന്നെ സ്മെല്ലി എടുത്തിട്ട് ചേട്ടൻ സ്മെല്ലി ചെയ്ത് നോക്ക് എന്തായാലും സ്മെല്ലി പൊന്നി കേട്ടാ. കഴിഞ്ഞ ദിവസം ഈ പയ്യൻ വന്നിട്ട് മോശമാണെന്ന് പറഞ്ഞിട്ട് നിങ്ങള് ആ അങ്ങനെ പോയി എന്നിട്ട് എന്താ പറഞ്ഞ അവരുടെ റൈസിന്റെ പൈസ മാത്രം നന്നായെന്ന് പറഞ്ഞിട്ട് ആ ചിക്കനെ കൊടുത്തു ചിക്കൻ ചത്തു വെക്കുന്ന നീ സമനം ചിക്കൻ റൈസിന്റെ പൈസ മാത്രം മതി ചിക്കന് വേണ്ട അങ്ങനെ കുറെ പറഞ്ഞു മുമ്പേ സാധനം കൊടുത്തിട്ട് നമ്മള് കാശ് കൊടുത്തിട്ട് നമ്മൾ കഴിക്കണോ? ആൾക്കാരില്ല അപ്പൊ അവര് ബോധ്യമുള്ളതുകൊണ്ട് ഞാനും ബിസിനസ് ചെയ്യുന്നുണ്ട്. എന്തൊക്കെയോ മാറ്റണ്ടിട്ട് വരും ഹോട്ടലിൽ നിന്ന് എന്തൊക്കെയോ മാറ്റണ്ട വരും. എറണാകുളം വൈറ്റിലയിലുള്ള മസാഫി എന്ന് പറയുന്ന റെസ്റ്റോറന്റിൽ നിന്ന് ഒരു ബീഫ് ഫ്രൈ വാങ്ങിച്ചുകൊണ്ട് പോയ അവസ്ഥയാണ് പറയുന്നത്. തുറന്നപ്പോ തന്നെ അത്രയും വൃത്തികെട്ട സ്മെല്ലാണ്. ആ മാനേജറോട് സംസാരിക്കുമ്പോ പുള്ളി പറയുന്നത് ഇത് ഇന്നത്തെ ബീഫാണെന്നാണ് പുള്ളി പറയുന്നത്. അത് അവിടെ നിൽക്കുന്ന അയാളോട് കഴിക്കാൻ പറഞ്ഞപ്പോ അയാൾ കഴിച്ചില്ല. അവിടുത്തെ സ്റ്റാഫിനോട് കഴിക്കാൻ പറഞ്ഞിട്ടും കഴിച്ചില്ല. ആ ഒരു അവിടെ നിന്ന് ഒരു ഹിന്ദിക്കാരനോട് ചോദിച്ചു കഴിഞ്ഞപ്പോ പറഞ്ഞത് ഇത് 4 ദിവസമായ ബീഫാണെന്ന് ആ ഹിന്ദിക്കാരന്റെ വായിൽ നിന്ന് അറിയാണ്ട് വീണും പോയി. ഈ സംസാരം നടക്കുമ്പോൾ തന്നെയാണ് അവിടെ ഒരു പയ്യൻ വന്നിട്ട് പറയുന്നത് 3 ദിവസം മുമ്പ് ഞാൻ ഇവിടെ നിന്ന് കഴിച്ചതിൽ നിന്ന് ചിക്കന് ഭയങ്കര മോശമായിരുന്നു. ചിക്കൻ പഴകിയ ചിക്കനായിരുന്നു. അതുകൊണ്ട് ഇവരുമായിട്ട് സംസാരിച്ചപ്പോൾ ഇവര് പറഞ്ഞത് ചിക്കന്റെ പൈസ തരണ്ട, റൈസിന്റെ പൈസ തന്നാ മതി എന്ന് പറഞ്ഞ് അവരെ ഒഴിവാക്കുകയാണ് ചെയ്തതെന്ന് അവിടെ നിന്ന് ആ പയ്യൻ പറയുന്നുണ്ട്. ഇത് ആ മാനേജർ ഇതെല്ലാം നിന്ന് കേട്ടോണ്ട് നിൽക്കുന്നതല്ലാതെ പുള്ളി തിരിച്ച് ഒരു വർത്തമാനവും പറയുന്നില്ല. ആ യുവാക്കൾ ഉടൻ തന്നെ പോലീസിൽ അറിയിക്കുകയൊക്കെ ചെയ്തു. അപ്പൊ തന്നെ നമുക്ക് കാണാം അവിടെ നിന്ന് കുറെ സാധനങ്ങൾ വണ്ടിയിലേക്ക് മാറ്റുന്നത് അവിടെ നിന്ന് കാണാം. അതുപോലെ തന്നെ പോലീസ് വരുന്നതിന് മുമ്പായിട്ട് കൗണ്ടറിൽ ഇരുന്ന ബീഫും സാധനങ്ങളും എല്ലാം തന്നെ അവിടെ നിന്ന് മാറ്റി അവിടെ സപ്ലൈ ചെയ്യാൻ അവിടെ ഇരുന്ന് കഴിക്കുന്നവർക്ക് സപ്ലൈ ചെയ്യാനായിട്ട് എടുത്തു വെച്ച ബീഫിന് പോലും അതുപോലത്തെ വൃത്തികെട്ട സ്മെല്ലായിരുന്നു. ഞാൻ പറയുന്നത് ഇതുപോലത്തെ നായിന്റെ മക്കളുടെ മക്കൾ ഉള്ളത് കൊണ്ട് ഈ ഒരു റെസ്റ്റോറന്റ് ബിസിനസ്സിനെ ഒരുപാട് ഇഷ്ടപ്പെട്ട് ഒരു റെസ്റ്റോറന്റ് തുടങ്ങാൻ ആഗ്രഹിച്ച് റെസ്റ്റോറന്റ് തുടങ്ങുന്ന ഒരുപാട് ആളുകളുണ്ട്. ഞാനൊരു അനുഭവസ്ഥനാണ്, അതുകൊണ്ടാണ് ഈ പറയുന്നത്. ഇതുപോലെ വൃത്തികേട് കാണിച്ച് ലാഭം ഉണ്ടാക്കാൻ വേണ്ടി മാത്രം കച്ചവടം നടത്തുന്ന ഇവനെ പോലെയുള്ള കടകൾ ഒരിക്കലും ഇനി തുറക്കാൻ പറ്റാതെ വെച്ചാൽ ഇവൻ ഇനി മറ്റൊരു പേരിൽ വേറൊരു സ്ഥലത്ത് കട തുറക്കും. അതാണ് ഈ നാട്ടിലെ നിയമത്തിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. അങ്ങനെ ഒരിക്കലും ഇവന്റെ ഒരു ലൈസൻസ് ഇവന് കൊടുക്കാൻ പറ്റാത്ത രീതിയിൽ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെങ്കിൽ അതാണ് ഏറ്റവും നല്ലത്. നല്ല രീതിയിൽ കച്ചവടം നടത്തുന്ന ഒരുപാട് ആളുകളുണ്ട്. അവർക്കും കൂടെ കച്ചവടം നഷ്ടപ്പെടുത്തി അവരെ ഒരു സംശയത്തിന്റെ നിഴലിലെത്തിച്ച് ഈ കേരളത്തിലെ മുഴുവൻ റെസ്റ്റോറന്റ് ബിസിനസ്സിനെ തന്നെ തകർക്കുന്ന ഇതുപോലെയുള്ള വൃത്തികെട്ടവന്മാരെ ഒരു കാലത്തും ഇങ്ങനെ ഒരു റെസ്റ്റോറന്റ് ഫീൽഡിലേക്ക് അടുപ്പിക്കാൻ പറ്റാത്ത എന്തെങ്കിലും ചെയ്തേ പറ്റത്തുള്ളൂ. ഇപ്പൊ ആ ബീഫ് കൊണ്ടുപോയി കഴിച്ചത് അദ്ദേഹത്തിന്റെ വീട്ടിലെ കുട്ടികളോ അങ്ങനെ ആരെങ്കിലും ഒന്ന് കഴിച്ച് എന്തെങ്കിലും ഒരു ഫുഡ് പോയ്സണായി ഒരു മരണം സംഭവിച്ചു കഴിഞ്ഞാൽ അതിന്റെ നഷ്ടവും അതിന്റെ പ്രാക്ക് നിങ്ങൾ എവിടെ കൊണ്ട് തീർക്കാനായിട്ടാണ്? നമുക്ക് വെള്ളവും ശ്വാസവും പോലെ തന്നെ പ്രധാനപ്പെട്ട ഒരു സാധനമാണ് ഈ ആഹാരം എന്ന് പറയുന്നത്. അതിലേക്ക് ഇതുപോലത്തെ നാറിയ പണി കാണിക്കുക എന്ന് പറഞ്ഞാലുണ്ടല്ലോ, നിന്റെ ഒന്നും തലമുറകൾ ഒരിക്കലും നന്നായി പോകത്തില്ല.